ഒരു ഓണക്കാലം കൂടി വന്നെത്തി. ഓണം എന്നും നമുക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ആഘോഷങ്ങൾക്കൊന്നിനും ഒരു പ്രസക്തിയുമില്ല. സർക്കാർ ഓഫീസുകളിൽ യാതൊരുവിധ കൂടിവരവുകൾക്കും അനുമതിയുമില്ല. അതുകൊണ്ട് വിദ്യാലയത്തിൽ ഒരു ഓണാഘോഷം ഇത്തവണയും സാധ്യമാകില്ല. നമ്മുടെ സഹപ്രവർത്തകരിൽ പലരുടെയും വീടുകളിൽ കോവിഡ് പോസിറ്റീവായവരുണ്ട്, ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്. അയൽപ്പക്കത്തും ബന്ധുവീടുകളിലും ഇത് തന്നെയാണ് സ്ഥിതി. നമ്മുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥയും മറ്റൊന്നല്ല. എന്നിരുന്നാൽ കൂടി എല്ലാ നിരാശകൾക്കും ആശങ്കകൾക്കും ഇടയിലേക്ക് ഒരു പൊൻ വെളിച്ചം പോലെ ഓണനിലാവ് പരന്നൊഴുകുകയാണ്. ഈ ഓണനിലാവിനോട് ചേർന്ന് ഹാൽഡിയൻ സിറിയൻ ഹൈസ്കൂൾ സ്റ്റാഫ് അംഗങ്ങൾ ഒരു ഓണക്കാഴ്ച ഒരുക്കുന്നു. ഓണ നിലാവ് എന്ന് പേരിട്ട ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ഈ വർഷം ഈ കോവിഡ് മഹാമാരിക്കിടയിലും ഇങ്ങനെയുള്ള പരിപാടികൾ, ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടത്താൻ ശ്രമിച്ച എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂക്കാലം വിരിയിച്ചുകൊണ്ട് മറ്റൊരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുന്നു. സമത്വസുന്ദരമായ ഒരു കാലത്തിൻ്റെ ഓർമ്മയാണ് ഓണം. മഹാബലി ഭരിച്ച സുന്ദരകാലം, ദാരിദ്ര്യമോ കഷ്ടപ്പാടുകളോ രോഗപീഠകളോ കള്ളത്തരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ധർമ്മരാജ്യം. പക്ഷേ അവിടെയും അസൂയപൂണ്ട ദേവന്മാർ വാമനനെ അയച്ച് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ദിനമാണ് തിരുവോണം. പൂക്കളിട്ടും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സദ്യ ഒരുക്കിയും മാലോകരെല്ലാം ഓണത്തപ്പനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്നു. അത്തം മുതൽ ഉത്രാടം വരെ പൂക്കൾ കൊണ്ട് വർണ്ണാഭമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നു. തിരുവോണ ദിവസം അതിരാവിലെ കുളിച്ച് പുതുവസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യേക പീഠത്തിൽ കാഴ്ചകളൊരുക്കി വീട്ടിലെത്തുന്ന മാവേലി മന്നനെ ആർപ്പുവിളികളോടെ ആനയിച്ച് കൊണ്ടുവന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്തിരുത്തി പൂജ നടത്തുന്നു എന്നതാണ് സങ്കല്പം. സമൃദ്ധിയുടെ ആ നാളുകൾ വരാൻ പോകുന്ന വർഷത്തേക്കുള്ള വലിയ പ്രതീക്ഷയാണ്. ആചാരവും ആഘോഷവും വിനോദങ്ങളും ഒത്തുചേർന്ന ഇക്കാലം വിവിധ കലാരൂപങ്ങളുടെ ആവിഷ്കാരത്തിനുള്ള അവസരം കൂടിയാണ്. കൂടാതെ മലയാളികൾക്ക് ഓണം ഒരു കാർഷിക ഉത്സവം കൂടിയാണ്, വിളവെടുപ്പിൻ്റെ ഒരു കാലം കൂടിയാണ്. എല്ലാവരിലും സന്തോഷവും സമൃദ്ധിയും നിറയുന്ന ഒരു കാലം. എനിക്ക് തോന്നുന്നത് ആബാലവൃദ്ധം പങ്കെടുക്കുന്ന, ഓണത്തോടൊപ്പം നിൽക്കുന്ന മറ്റൊരു ഉത്സവം മലനാട്ടിലില്ല എന്ന് തന്നെയാണ്. കാരണം മലയാളികൾ അത്രയധികം നെഞ്ചിലേറ്റിയ, നമ്മുടെ ദേശീയ ഉത്സവമായി കണക്കാക്കുന്ന ഒന്നാണ് ഓണം. നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഓണക്കാലം ആശംസിക്കും. എല്ലാവർക്കും ഓണാശംസകൾ. നീ വരൂ പൊന്നോണത്തുമ്പി.
കൊണ്ടുമോടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടും പൂ കൊണ്ടുമോടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടും ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി ഉന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൻ നീ വരൂ ഭാഗം വാങ്ങാൻ ந்தியார்வட்டம் தெச்சி செம்பரத்தி தும்ப புகழ் நந்தியார்வட்டம் தெச்சி செம்பரத்தி பூக்களம் பாடிடும் பூமுத்தம் தோறும் நீ வரும் பூவாலை தும்பே பூவிழி ഈ മഹാമാരി കാലഘട്ടത്തിലും ഓണാഘോഷങ്ങളും ആർപ്പുവിളിയും ഇല്ലാത്ത ഓണം വീണ്ടും കടന്നു വരികയാണ്. ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ഓണം ആഘോഷിക്കുന്ന ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓർമ്മകളും ഒരായിരം പൂക്കളുമായി ഒരു പൊന്നോളം കൂടി വരികയായി. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മളിവിടെ ഓണപ്പായസം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.
ഉണ്ടാരി ചോറും ചാറും പുളിശ്ശേരിയും തതൈത പച്ചടിയും കിച്ചടിയും പരിപ്പും നെയ്യും തതൈത പച്ചപ്പയർ കൊണ്ടു നല്ല മെഴുക്കു പുരട്ടിയും നൽ പച്ചടിയും കിച്ചടിയും പരിപ്പും നെയ്യും കാളനോലനേരി ശരിയാവിയലും കൂട്ടുകറി മേളമോടെ മലയാള കറികൾ നാലും തതൈത കാളനോലനേരി ശരിയാവിയലും കൂട്ടുകറി മേളമോടെ മലയാള കറികൾ നാലും ഉപ്പിലിട്ടരട്ടു കൂട്ടം ഉപ്പേരിയും പലവിധം പപ്പടവും പഴപ്രധോനട പ്രധോനും ഉപ്പിലിട്ടരട്ടു കൂട്ടം ഉപ്പേരിയും പലവിധം പപ്പടവും പഴപ്രധോനട പ്രധോനും ചെമ്പിലയിൽ പാവിൻ ചെമ്പിൽ പുഴുങ്ങിയ പഴനൂറുക്ക് അമ്പം വാമുമ്പിൽ വീളം നിൻ വിളമ്പുമല്ലോ തതൈത ചെമ്പിലയിൽ പാവിൻ ചെമ്പിൽ പുഴുങ്ങിയ പഴനൂറുക്ക് അമ്മമ്മാ മുമ്പിൽ വീളം നിൻ വിളമ്പുമല്ലോ അമ്മം ഇന്നേ കൊയ്യ നാളെ കൊയ്യ മൊത്തം ചിത്തിര ചോദി
നമസ്കാരം. ഓണനിലാവ് എന്ന ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. നന്ദി.